السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، عن أنس بن مالك رضي الله عنه قال: كان رسول الله صلى الله عليه وسلم أزهر اللون كأن عرقه اللؤلؤ إذا مشى تكفأ ولا مسست ديباجة ولا حريرة ألين من كف رسول الله صلى الله عليه وسلم ولا شممت مسكة ولا عنبرة أطيب من رائحة رسول الله صلى الله عليه وسلم. أنس بن مالك رضي الله عنه ريبورت ചെയ്യുന്നു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധവും അവിടുത്തെ സ്പർശന നൈർമല്യവും വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹറൽ ലൗനി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന്നിത്തിളങ്ങുന്ന നിറമുള്ള ആളായിരുന്നു. കഅന്ന അറഖഹു ലുഉലുഉ, അവിടുത്തെ വിയർപ്പ് മുത്തുപോലെയായിരുന്നു. ഇതാ മഷാ തകഫഅ, നടക്കുമ്പോൾ അവിടുന്ന് അല്പം മുന്നോട്ട് ആഞ്ഞു നടക്കുമായിരുന്നു. വലാ മസിസ്തു ദീബാജത്തൻ വലാ ഹദീറത്തൻ അല്യന മിൻ കഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരം പോലെ നിർമ്മലമായ പട്ടോ ദീബാജോ, അതായത് ഉയർന്ന ഒരു ഇനം പട്ടാണത്, ഞാൻ സ്പർശിച്ചിട്ടില്ല. ولا شممت مسكتا ولا عنبرة اطيب من رائحة رسول الله صلى الله عليه وسلم. رسول الله صلى الله عليه وسلم തങ്ങളുടെ വാസനയേക്കാൾ സുഗന്ധമുള്ള മിസ്കോ അംബറോ ഞാൻ വാസനിച്ചിട്ടില്ല എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ സുഗന്ധം ആസ്വദിക്കാൻ അള്ളാഹു നമുക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ആളുകൾ ഇതുപോലെ വർണ്ണിച്ചിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം നീണ്ടവരോ പറ്റേ കുറിയവരോ അല്ല, അവിടുന്ന് ജനങ്ങളിൽ ഒത്ത വലിപ്പമുള്ള ആളായിരുന്നു. അവിടുന്ന് കൂടുതൽ ചുരുണ്ട മുടിയുള്ളവരോ തീരെ ചുരുളാത്ത നീണ്ടു കിടക്കുന്ന മുടിയുള്ളവരോ ആയിരുന്നില്ല, മറിച്ച് അല്പം ചുരുണ്ട് നീണ്ടു കിടക്കുന്ന മുടിയുള്ളവരായിരുന്നു. അവിടുന്ന് തടിച്ചു കൊഴുത്തവരോ ഉരുണ്ട മുഖമുള്ളവരോ ആയിരുന്നില്ല. അവിടുത്തെ മുഖത്തിന് ചെറിയൊരു വൃത്താകൃതി ഉണ്ടായിരുന്നു. അവിടുന്ന് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ളവരായിരുന്നു. കണ്ണിലെ കറുപ്പ് അധികരിച്ചവരായിരുന്നു. കൺകോളുകൾ നീണ്ടവരായിരുന്നു. ചുമലിന്റെ അഗ്രങ്ങളും പിരടിയും വലിപ്പമുള്ളവരായിരുന്നു. രോമം കുറഞ്ഞവരായിരുന്നു. നെഞ്ചിൽ നിന്ന് പൊക്കിൽ വരെ നീണ്ടു നിൽക്കുന്ന രോമമുള്ളവരായിരുന്നു. രണ്ടു കൈകളിലെയും കാലുകളിലെയും വിരലുകൾ വലിപ്പമുള്ളവരായിരുന്നു. നടക്കുമ്പോൾ ഇറക്കമുള്ള സ്ഥലത്തിലൂടെ നടക്കുമ്പോലെ അവിടുന്ന് കാല് പറിച്ചു വെച്ച് നടക്കുമായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ശരീരത്തെ മുഴുവൻ തിരിക്കുമായിരുന്നു. അവിടുത്തെ രണ്ട് ചുമലുകൾക്കിടയിൽ ഖാതമുൻ നുബുവ്വത്ത് അഥവാ പ്രവാചകത്വത്തിന്റെ സീലുണ്ടായിരുന്നു. അവിടുന്ന് പ്രവാചകന്മാരിൽ അവസാനത്തവരാണ്. ജനങ്ങളിൽ ഏറ്റവും വിശാല മനസ്കതയുള്ളവരാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധമായ സംസാര ശൈലിയുള്ളവരാണ്. അവിടുന്ന് ജനങ്ങളിൽ ഏറ്റവും ലോലമായ പ്രകൃതമുള്ളവരാണ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യമായ പെരുമാറ്റമുള്ളവരാണ്. അവിടുത്തെ ആദ്യമായി കാണുന്നവർ പെട്ടെന്ന് പേടിച്ചു പോകും. അറിഞ്ഞുകൊണ്ട് അവിടുത്തോട് ഇടപഴകുന്നവർ അവിടുത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകും. അവിടുത്തെ വിശേഷിപ്പിക്കുന്നവർ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പോ ശേഷമോ അവിടുത്തെ പോലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രമല്ല, ഇതിലേറെ പഠിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ പുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിറയെ കാണാൻ അള്ളാഹു ദുനിയാവൊന്നും ആഖിറത്തൊന്നും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മശായിഖന്മാരുടെ പൊരുത്തത്തിൽ നമ്മളെ ആക്കി തരട്ടെ. റബ്ബനാതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.